നമുക്ക് കളറോടെ മെൽറ്റ് ചെയ്തിട്ടുള്ള ജെൽ വാക്സ് ഒഴിക്കാം. അടുത്തതായിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ വൈൻ ഗ്ലാസ് കാൻഡിലാണ്. ഇത് ജെൽ വാക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ലൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു ഷൈനിങ് കളറൊക്കെ വരും. ക്രിസ്മസ് ട്രീ ക്യാൻഡിൽസ് ഉണ്ട്, റെഡ് റോസ് ബോൾ ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റിങ്ങിനും ഹാമ്പേഴ്സിലും വെക്കാനാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു വാക്സ് സാഷെ പോലത്തെ ഒരു ഐറ്റമാണ്. സാഷെ അല്ല, ഇത് ആക്ച്വലി ഇതൊരു ഫ്രെയിം ആയിട്ട് വരും. ഇതിപ്പോൾ ഒരു കപ്പിളിൻ്റെ ഫോട്ടോ ആണ് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഇത് സെൻറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റൂമിലൊക്കെ ഫ്രാഗ്രൻസിന് വേണ്ടി വാക്സ് സാഷേസ് ഹാങ് ചെയ്യാറുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമസ്കാരം, എൻ്റെ പേര് ബിൻസി, ഞാൻ എറണാകുളം സ്വദേശിനിയാണ്. നിച്ചൂസ് കാൻഡിൽ ഡെക്കോർ എന്ന ബ്രാൻഡ് നെയിമിൽ 2 വർഷമായി ഞാൻ മെഴുകുതിരി ബിസിനസ്സിലോട്ട് തിരിഞ്ഞിട്ട്. തവണ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ക്രിസ്മസ് തീമിലാണ് പൊതുവെ ക്യാൻഡിൽസ് ചെയ്തിട്ടുള്ളത്. കാരണം അതിനാണ് കൂടുതൽ ഡിമാൻഡ്. ക്രിസ്മസ് ഗിഫ്റ്റിന് വേണ്ടിയിട്ടും ഹോം ഡെക്കേഴ്സിനും സെൻറ്റർ പീസ് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സീസണിൽ സാധാരണ കസ്റ്റമേഴ്സ് കൂടുതലും ആവശ്യം പറയാറുള്ളത്. ഇപ്പോൾ എല്ലാ തവണത്തെയും പോലെ നമ്മൾ കുറേ മോൾഡഡ് ക്യാൻഡിൽസ്, അതായത് 25 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് മോൾഡഡ് ക്യാൻഡിൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ, റെഡ്, വൈറ്റ്, അതാണ് കളർ തീം എല്ലാവരും ചോദിക്കുന്നത്. അവർക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സിലോ ക്രിസ്മസ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഹാമ്പേഴ്സിൽ ചെറിയ ചെറിയ ക്യാൻഡിൽസ് വെച്ചിട്ട് അവർക്ക് ഹാമ്പർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ മോൾഡഡ് ക്യാൻഡിൽസ് പൊതുവെ കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഏഞ്ചലിൻ്റെയൊക്കെ ക്യാൻഡിലാണ്, 250 rupees ആണ് സ്റ്റാർട്ടിങ് വന്നത്. ഇതിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ കൂടുതലായാലും ഇപ്പോൾ ജിഞ്ചർ ബ്രെഡിൻ്റെ ക്യാൻഡില്, പിന്നെ ക്രിസ്മസ് ട്രീ ക്യാൻഡിൽസ് ഉണ്ട്, റെഡ് റോസ് ബോൾ ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റിങ്ങിനും ഹാമ്പേഴ്സിലും വെക്കാനാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. പിന്നീട് വന്നത് ഇങ്ങനത്തെ ടേബിൾ സെൻറ്റർ പീസിൽ, അതായത് വുഡൻ സ്റ്റാൻഡിൽ വരുന്ന സാധാരണ നമ്മുടെ ചെറിയ ടോർച്ചിൻ്റെ ക്യാൻഡിലാണ് ക്രിസ്മസ് ഡെക്കേഴ്സിന് വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യക്കാർ ഇപ്പോൾ ചോദിച്ച് വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഇതാണ്. ഇത് നേറ്റിവിറ്റി തീം ക്യാൻഡിൽ എന്ന് പറയും. അതായത് നേറ്റിവിറ്റിയാണ് ഇതിൻ്റെ ഈ സെറ്റ് ക്യാൻഡലിൻ്റെ മെയിനായിട്ടുള്ള തീം വന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിലും വരുന്നുണ്ട്. ഇത് ആക്ച്വലി പ്രിൻറ്റഡ് ആണ്. ഈ ഒരു സെറ്റിന് ഏകദേശം 480 rupees ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ പല മെഷർമെൻറ്റിലുള്ള ക്യാൻഡിൽസ് ഈ സെയിം തന്നെ പ്രിൻറ്റ് ചെയ്തതും ഇതിൻ്റെ തന്നെ കളർ പ്രിൻറ്റും വരുന്നുണ്ട്. ഇത് വന്നത് ഷോർട്ട് ഗ്ലാസ് ക്യാൻഡിൽസ് എന്ന് പറയും. ഇത് സോയാ വാക്സ് അതേപോലെ ജെൽ വാക്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇത് നമ്മൾ സാധാരണ വൈൻ ഗ്ലാസ് അല്ലെങ്കിൽ ഷോർട്ട് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഗ്ലാസ്സുകളാണ്. പക്ഷേ അതിൽ നമുക്ക് ക്യാൻഡിൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 2-2.5 hours വരെ ഇതിന് ബേണിംഗ് ടൈം വരുന്നുണ്ട്. ഇത് ഗ്രീനാണ് ഇപ്പോൾ ഉള്ളത്. ബ്ലൂ, റെഡ്, അങ്ങനെ ഒരുപാട് വേറെ കളർ ക്യാൻഡിൽ ഡൈസിൽ നമുക്ക് ഈ സെയിം ക്യാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ സ്ക്വയർ പില്ലർ ക്യാൻഡിലാണ്. ഇത് ക്രിസ്മസ് തീമാണ്. ഇത് ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കർ ഐറ്റംസ്, പിന്നെ അതേപോലെ ഇവിടുത്തെ ഒരു ജൂട്ട് ലേസ്, അതേപോലെ ഡിഫറെൻറ്റ് ഗ്രീനും റെഡും അതേപോലെ ബ്ലൂ കളറിലും ഇത് സെയിം തന്നെ അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇത് ഹാൻഡ് പ്രിൻറ്റഡ് ക്യാൻഡിൽസ് ആണ്. നമ്മൾ അക്രലിക് മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഈ ക്രിസ്മസ് ബെറിയുടെ തീമിലാണ് ഇങ്ങനത്തെ ക്യാൻഡിൽസ് ചെയ്തിട്ട്. ഇത് ടേപ്പർ ക്യാൻഡിലാണ് ആക്ച്വലി. അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു വാക്സ് സാഷെ പോലത്തെ ഒരു ഐറ്റമാണ്. സാഷെ അല്ല, ഇത് ആക്ച്വലി ഇതൊരു ഫ്രെയിം ആയിട്ട് വരും. ഇതിപ്പോൾ ഒരു കപ്പിളിൻ്റെ ഫോട്ടോ ആണ് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. ഇത് സെൻറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റൂമിലൊക്കെ ഫ്രാഗ്രൻസിന് വേണ്ടി വാക്സ് സാഷേസ് ഹാങ് ചെയ്യാറുണ്ട്. ഇത് സെയിം പർപ്പസ് തന്നെയാണ്. ഇത് വാക്സ് ഫ്രെയിംസ് സെൻറ്റഡ് ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, ക്രിസ്മസ് ഫോട്ടോസോ അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഫോട്ടോസോ ഇതിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലത്തെ വുഡൻ സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യാം. റൂമിലപ്പോൾ അതൊരു ഫോട്ടോ ഫ്രെയിം പോലെയും അറ്റ് ദ സെയിം ടൈം അത് റൂം ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് അതിൽ സെൻറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇങ്ങനത്തെ വാക്സ് ഫ്രെയിംസ് വന്നത്. അടുത്തതായിട്ടുള്ളത് ക്രിസ്മസിൻ്റെ തന്നെ കോക്കനട്ട് ക്യാൻഡിൽസ് ആണ്. കോക്കനട്ട് ക്യാൻഡിൽസ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് 100% ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. സോയ വാക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ വിക്കാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ റെയിൻഡിയറിൻ്റെ ഒരു ഫേസും പിന്നെ ബെറീസിൻ്റെ ചെറിയ വാക്സ് മെൽറ്റാണ് ടോപ്പിലായിട്ട് വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ക്രിസ്മസ് തീമിലുള്ള ഡിക്യുപേജ് പ്രിൻറ്റഡ് ക്യാൻഡിൽസ്. ഇതിപ്പോൾ സാന്റാക്ലോസിൻ്റെ ഫോട്ടോസ്, അതുപോലെ വിൻ്റർ സീസണിൻ്റെ ലാൻഡ്സ്കേപ്പ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ഡോറിൻ്റെ ഫോട്ടോസ്, ക്രിസ്മസ് തീമിൻ്റെ ക്രിസ്മസ് ട്രീ, അങ്ങനത്തെ പലതരത്തിലുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡിക്യുപേജ് ടിഷ്യൂസാണ് നമ്മളിങ്ങനത്തെ ക്യാൻഡിൽ പില്ലേഴ്സിൽ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 6-inch പില്ലറാണ് ഇതിൻ്റെ. ചെറുതുകൊണ്ട് 8-9 inch അങ്ങനെ വലുപ്പത്തിൽ ഡിഫറെൻറ്റ് സൈസിലുള്ളതും അവൈലബിളാണ്. അടുത്തതായിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ വൈൻ ഗ്ലാസ് ക്യാൻഡിലാണ്. ഇത് ജെൽ വാക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ റെഡ് ക്യാൻഡിൽ ഡൈ യൂസ് ചെയ്തിട്ട്
ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ലൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു ഷൈനിങ് കളറൊക്കെ വരും. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ കേക്ക് ആൻഡ് വൈൻ. അപ്പോൾ ഒരു ബ്രൗണി കേക്കും അതേപോലെ തന്നെ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഗ്ലാസ് വൈൻ ക്യാൻഡിലും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് ഷോ പോലെയാണ്, അങ്ങനെ ഒരുപാട് നേരമൊന്നും ബേണിംഗ് ടൈമൊന്നും ഇല്ല. നമ്മൾ സെൻട്രൽ പീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെയോ ഡെക്കർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ക്യാൻഡിൽസും സെൻറ്റഡ് ആണ്. ലൈറ്റൻ ചെയ്ത് വയ്ക്കുമ്പോൾ അതൊരു വേറൊരു ലുക്കായിരിക്കും. ഇത് ഷോർട്ട് ഗ്ലാസ് ക്യാൻഡിൽസാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ക്യാൻഡിലാണ്. നമുക്ക് ഇതിൻ്റെ അടിയിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ മുകളിൽ സാധാരണ ജെൽ വാക്സും വെച്ചിട്ട്, കളേർഡ് ജെൽ വാക്സ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് നമ്മുടെ വീടുകളിൽ ഷോ പീസ് പോലെ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ, സാധാരണ ജെൽ വാക്സ്. ജെൽ വാക്സ് നമ്മളിങ്ങനെ ക്യാൻഡിൽ മേക്കിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിതൊരു സ്ലാബ് പീസായിട്ടാണ് കിട്ടുക. അപ്പോൾ അതങ്ങനെ നമ്മൾ മുറിച്ച് നമ്മൾ മെൽറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ മെൽറ്റ് ആവില്ല, ഒരുപാട് ബബിൾസ് വരാൻ ചാൻസ് കൂടും. സോയ വാക്സ് പാരഫിൻ വാക്സിനെ അപേക്ഷിച്ച് ജെൽ വാക്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എയർ ബബിൾ അകത്തോട്ട് കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുന്നതായിരിക്കും നല്ലത്. മെൽറ്റ് ചെയ്യാനും എളുപ്പമാണ്. ജെൽ വാക്സിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 85 to 93 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 85 ആണ് മിനിമം പോറിങ് ടെമ്പറേച്ചറും. ആ ഒരു സമയത്ത് പോർ ചെയ്യുന്നതാണ്, അതായത് ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് ക്യാൻഡിൽ ഡൈ ആണ്. ഇതിപ്പോൾ ജെൽ വാക്സിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ക്യാൻഡിൽ ഡൈ ആണ്. അതാണ് ഏറ്റവും എളുപ്പത്തിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ. ഇപ്പോൾ ബ്ലൂ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് സെൻറ്റാണ്, പീച്ചിൻ്റെ ഫ്രാഗ്രൻസ് സെൻറ്റാണിത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വാക്സ് മെൽറ്റ് ചെയ്യാം. വാക്സ് മെൽറ്റ് ചെയ്യാൻ ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അതായത് നമ്മളൊരു അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അത് നന്നായിട്ട് ബോയിലായി കഴിയുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ നമ്മളാക്കിയിട്ട് ഈ ചൂട് ബോയിലിംഗ് വാട്ടറിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൽ മെൽറ്റ് ചെയ്തെടുക്കുക. അതായിരിക്കും ഏറ്റവും സേഫസ്റ്റ് വാക്സ് മെൽറ്റിംഗ് രീതി, അല്ലെങ്കിൽ വാക്സ് മെൽറ്റർ മേടിക്കേണ്ടതായാലും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊരു 100 gram ഉണ്ട് ഈ ജെൽ വാക്സ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് നേരം ജെൽ വാക്സ് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്യും തോറും അതിൻ്റെ ബബിൾസ് അതിലുള്ളിൽ കയറാൻ, എയർ ബബിൾ കയറാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ ക്യാൻഡിൽ മേക്കിങ്ങിനൊക്കെ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയത് വുഡൻ സ്പൂൺസ് അല്ലെങ്കിൽ പേപ്പർ വെസൽസ് ഒക്കെയാണ്. കാരണം ഇത് എളുപ്പമാണ്, വൺ ടൈം യൂസ് ഒക്കെ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇതിപ്പോൾ നമ്മുടെ വാക്സ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 85 to 93 ടെമ്പറേച്ചറിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വരിക. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കളറ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ബ്ലൂ ലിക്വിഡ് ഡൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ആവശ്യം ആ കളറനുസരിച്ച് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 2-3 ഡ്രോപ്സാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ഒരു അക്വ ബ്ലൂ ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. വാക്സ് മെൽറ്റ് ആയതിനു ശേഷം ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഡൗൺ ആയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാവൂ. അപ്പോൾ ഞാൻ 10 ml ആണ് ഏകദേശം ഒഴിക്കുന്നത്. ബട്ട് 100 gram ജെൽ വാക്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 10 ml എൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ ഓൾറെഡി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെൽ വാക്സ് കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം ഈ ഫ്ലവർ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ജസ്റ്റ് തിരി, അത് ക്യാൻഡിലിൻ്റെ വിക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, അതിൽ സ്റ്റഡി ആയിട്ട് നിന്നോളൂ. നമ്മൾ മൂന്നെണ്ണത്തിനും ക്യാൻഡിലിൻ്റെ വിക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് കളേർഡ് മെൽറ്റ് ചെയ്തിട്ടുള്ള ജെൽ വാക്സ് ഒഴിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ ഇത് ഫുൾ സെറ്റ് ആവും. പിന്നെ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇത് ലൈറ്റൻ ചെയ്ത് വയ്ക്കാം. ഒരു 1 hour, 1.5 hour വരെ ജെൽ വാക്സ് നിന്നോളും. ഇപ്പം ഞാൻ ഉപയോഗിച്ച ഏകദേശം ഒരു 100 gram ജെൽ വാക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൽ വാക്സ് നമ്മൾ ഏറ്റവും സ്മോൾ പീസസ് ആക്കി ഇടുവാണെങ്കിൽ അത്രയും നേരത്തെ അത് മെൽറ്റായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് വ്യത്യാസം, 85 to 93 ഡിഗ്രി അല്ലെങ്കിൽ 94 ഡിഗ്രിക്കുള്ളിൽ നമ്മളത് ബോയിലിങ്ങും അതേപോലെ പോറിങ് ടെമ്പറേച്ചറും അതിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൺഫേം ചെയ്തിട്ട് അതനുസരിച്ച് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്രിസ്മസ് ക്യാൻഡിൽസ് മാത്രമല്ല, ബാപ്റ്റിസം ക്യാൻഡിൽസ്, ഒക്കേഷണൽ ക്യാൻഡിൽസ്, വെഡിങ് യൂണിറ്റി ക്യാൻഡിൽസ്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽസ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാൻഡിൽസ് വേണമെങ്കിൽ നിച്ചൂസ് ക്യാൻഡിൽ ഡെക്കോർ എന്ന ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ക്യാൻഡിൽ മേക്കിങ്ങിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ചെറിയൊരു ബിസിനസ്സാണ് കാൻഡിൽ ബിസിനസ്. ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് പുതിയ പുതിയ ഐഡിയാസ്, അതിന് ഒരുപാട് ഡിമാൻഡ്സൊക്കെ ഉള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ നിലവിലുള്ളത്. പണ്ടത്തെ പോലത്തെ ഒരു കസ്റ്റമൈസ്ഡ് ക്യാൻഡിൽസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡഡ് ആണത്. റെഡിമെയ്ഡ് ക്യാൻഡിൽസ് ആയാലും മുന്നത്തെ ഒരു ക്ലീഷേ പോലത്തെ ഡിസൈൻസിനൊക്കെ കൂടുതൽ കസ്റ്റമൈസ്ഡ് ക്യാൻഡിൽസാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇനിയൊരു ഗ്രോത്തേ ഉള്ളൂ ക്യാൻഡിൽ മേക്കിങ്ങിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാൻഡിൽ മേക്കിങ്ങൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.